ഈ ഇടയായിട്ട് കുറേ ഇൻട്രസ്റ്റിങ്ങും ഇൻട്രസ്റ്റിങ്ങും അല്ലാത്തതും പല ടൈപ്പിലുള്ളതായിട്ടുള്ള പല ടൈപ്പ് ഗെയിംസ് ചറ പറഞ്ഞു കുറേ ചടിച്ചടി വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറച്ച് ഇൻട്രസ്റ്റിങ് ഗെയിംസിനെ പറ്റി വീഡിയോ ചെയ്തു തന്നു അതൊന്നും അല്ലാതെ അന്നൊന്നും ഇല്ലാത്ത ഇൻഫർമേഷൻ ഇല്ലാതെ കുറേ പുതിയ ഗെയിംസ് പെട്ടെന്ന് പൊട്ടിമുളച്ച് തന്നുകൊണ്ട് അതിൻ്റെ അകത്ത് കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട് നമ്മുടെ സ്പെക്ടർ ഡിവൈഡ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഐഡിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ രണ്ട് ബോഡി വെച്ചിട്ടിപ്പോൾ അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതൊരു നമുക്കൊരു ഒരു ഫൺ ഗെയിമായിട്ട് കളിക്കാൻ പറ്റും വാലറിന് പകരം കളിക്കാൻ പറ്റും കാരണം അത് ഇച്ചിരി കൂടി ബുദ്ധി വീകണം നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് ഇടണം അതിച്ചിരി കാരണം യുറു കളിക്കുന്നവർ വാലറിൽ യൊറ് കളിക്കുന്നവർക്ക് അറിയാം അത് എന്ത് പാടാണ് യുറു കളിക്കാൻ ആ സെയിം ലോജിക്ക് തന്നെയാണ് ഇൻസ്പെക്ടറി വേണ്ട അതിന് എല്ലാവരും എൻ്റെ അത് യൊറുക അതാണ് എല്ലാവരും അതാണ് ബേസിക്കലി ഇൻസ്പെക്ടറി വേർഡ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ഗെയിം എന്തു സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷെ നമുക്കത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം അത് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പേഴ്സണലി യൂറനെ കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിറാന് തുടിയ എന്നെ കൊണ്ട് വയ്യ ഭയങ്കരമായിട്ട് തലയും ബ്രെയിനും കിഡ്ഡി എല്ലാം സർവസാധനം യൂസ് ചെയ്യണം എനിക്ക് വയ്യ അത്രയും ബുദ്ധിമുട്ടെടുക്കൊരു ഗെയിമിൻ്റെ അകത്ത് ആ അതെന്തിലാട്ടോ പോട്ടെ ഞാനിപ്പോൾ പറയാൻ വരുന്നത് അതിനെപ്പറ്റി എന്ന് പറയും ഞാൻ വേറൊരു മൂന്ന് എനിക്ക് കണ്ടിട്ട് നല്ല രസമുണ്ടെന്ന് തോന്നാൻ ചാൻസ് ഉള്ള ഒരു മൂന്ന് ഇൻട്രസ്റ്റിംഗ് ഗെയിംസിൻ്റെ ഞാൻ കഴിച്ചുകൊണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഫസ്റ്റ് വന്ന് പറയുന്നത് വാർ ഹാമർ ഫോർട്ടി കെയുടെ സ്പേസ് മെറീൻ ടു എന്ന് പറഞ്ഞൊരു ഗെയിമാണ് സ്പൈസ് മെറീനും വാർ ഹാമറൊക്കെ നമ്മുടെ നാട്ടിൽ എന്തിനാണ് ആൾക്കാർക്ക് അറിയാമെന്ന് അറിയാൻ പാടില്ല ഇതുപക്ഷെ ഫ്രീ ഗെയിമല്ല കേട്ടോ അതൊരു സംഭവം അതെന്താ ഒരു ഫ്രീ അല്ല പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഗെയിംസ് വാർഹാമർ എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വാർ ഹാമറിൻ്റെ അകത്ത് ഇപ്പോൾ വാർ ഹാമർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു എന്താ പറയുക നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷനിൽ നമ്മളെ അതൊരു മാൻലിനെസ്സിൻ മാൻലി ഗെയിം ആണെങ്കിൽ ഈ ഹെൻറി ഗ്യാവലിൻ്റെ ഒരു വീഡിയോയിൽ ഒരു ഇൻറ്റർവ്യൂവിൻ്റെ എത്തുമ്പോൾ പറയുന്നുണ്ട് അവൻ വലിയ വാർ ഹാമർ ഫാനാണ് അവൻ വാർഹാമർ കളിക്കും അത് പണ്ടോട്ടുള്ളൊരു ഭയങ്കര വലിയൊരു ഒരു സംഭവം തന്നെയാണ് അതായത് ഗെയിംസ് ഉണ്ട് ടോയ്സ് ഉണ്ട് ബുക്സ് ഉണ്ട് മൂവീസുണ്ട് ഇഷ്ടംപോലെ സംഭവങ്ങളുള്ള വലിയൊരു ഒരു ഒരു കിടും സംഭവം തന്നെയാണ് അതിനെപ്പറ്റി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാൻ പറയേണ്ടതുണ്ട് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനും എല്ലാം ഉള്ള ഒരു സെറ്റപ്പാണ് വാർ ഹാമർ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒത്തിരി ഡിവിഷൻസ് ഉണ്ട് മറ്റേ ഓൾട്രാമെറീൻസ് ആണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളവർ പിന്നെ സലമാൻഡേഴ്സ് ഉണ്ട് ഐസ് വൂൾസ് ഉണ്ട് കോഫിൻ ക്യാരിയേഴ്സ് ഉണ്ട് റേവൻസ് ഉണ്ട് ഞാൻ ടീം റേവൻസ് ആണ് എന്നാൽ അത് അതിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സംഭവം ഉണ്ട് പറയാൻ വേണ്ടി അത് നമ്മളിപ്പോൾ ഓഫ് ട്രാക്കായി പിയൊന്നുമല്ല അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു ഗെയിം ഇറങ്ങുന്നത് ഒരു തേർഡ് പേഴ്സൺ ഷൂട്ടർ ഗെയിം സോ അതിൻ്റെ ഒരു സ്റ്റിപ്പിക് ഗെയിം സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഗിയർസ് ഓഫേഴ്സ് കളിച്ചിട്ടോട് ഒരു ഗിയർസ് ഓഫർ സ്റ്റൈലുള്ള ഗെയിം ആണ് നമ്മൾ നമ്മുടെ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യുന്നു അതിൻ്റെ അകത്ത് ഇത് പറഞ്ഞ പോലെ പല തെക്ഷ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട് ആ ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്യുക പല ടൈപ്പ് വെപ്പൻസ് ഉണ്ട് എന്നിട്ട് പി വി പി ഉണ്ട് സ്റ്റോറി മോഡുണ്ട് രണ്ടും ഉണ്ട് എൻ്റെ അകത്ത് ഉണ്ട് സ്റ്റോറി മോഡുണ്ട് സ്റ്റോറി മോഡാണ് ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഒരു മൂന്ന് നാല് മെറീൻസ് നിന്ന് ഓൾട്രാ മറ്റേ വലിയ ആർമറൊക്കെ ഇട്ടിട്ട് ഒത്തിരി വലിയ ഹോട്ട്സ് ഓഫ് അനിമീസിനെ ഫൈറ്റ് ചെയ്യുന്ന ഉഫ് ഇതൊക്കെ വൈബ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇന്നസ് മെയിൻ ആ ഒരു സെറ്റപ്പാണ് ഈ ഓൾട്രാമേറിയൻസ് അല്ലെങ്കിൽ മാർഹാമർ കാണുമ്പോൾ ഉള്ളൊരു സംഭവം അങ്ങനത്തെ ഒരു ഗെയിമാണ് അത് അതുകൊണ്ട് എനിക്ക് എനിക്കത് ഭയങ്കര ഒരു കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫ്രീ അല്ല പക്ഷേ ഞാൻ എക്സ്പോ കേസിൽ ഏതലും വരുവാണെങ്കിൽ മോസ്റ്റ് ലൈക്കിൽ കളിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക് എന്തായാലും അത് എൻ്റെ ഗെയിം ഗെയിം പ്ലേ ട്രെയിലറും ഫസ്റ്റ് റിവ്യൂ ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നന്നായിട്ട് നല്ലൊരു അടിപൊളി ഗെയിം ആകാൻ ചാൻസ് ഉണ്ടെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗെയിമാണത് അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നതാണ് നമ്മുടെ ഡെൽറ്റ ഫോഴ്സിൻ്റെ പുതിയ ഗെയിം എൻ്റെ അളിയ ഞാൻ പണ്ട് തൊട്ട് എനിക്ക് ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടിങ് യൂസ് അതും ഈ ലാർജ് സ്കെയിൽ ബാറ്റൽ ഫീൽഡ് പഴയ വാർസോൺ അങ്ങനത്തെ ഗെയിംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്ല അപ്പോൾ ഈ ഡെൽറ്റാ ഫോഴ്സ് വരുന്നത് പഴയ ഡെൽറ്റ ഫോഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുതിയത് വരുന്നത് തനി ഒരു വാർസോണും ബാറ്റൽ ഫീൽഡും കൂടെ ചേർന്നിട്ടുള്ളൊരു ലാർജ് സ്കെയിൽ ഷൂട്ടർ എഫ് പി എസ് ഗെയിം പോലെ വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ബാറ്റൽ ഫീൽഡിൽ കളിച്ചിട്ടുള്ളവർക്കറിയാം നമുക്കൊരു മാപ്പിൻ്റെ അത്തേക്ക് ഡ്രോപ്പിൻ ചെയ്യുക വെപ്പൻസ് ഫൈറ്റ് ഏരിയ പിടിച്ചെടുക്കുക അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഓഫ് ഗെയിം ആണ് ഞാൻ കണ്ടത് വേറെ മോഡ്സ് ഉണ്ടാകും മോസ്റ്റ് ലൈക്കി ബാഡൽ റോയാൽ ടിപ്പിക്കൽ നമ്മുടെ ബാഡൽ റോയൽ എല്ലാവരും വന്നിട്ട് വരളിയിരിക്കുക അങ്ങനത്തെ ഒരു മോഡ് ഉണ്ടോ എന്ന് തൽക്കാലം എനിക്കറിയില്ല ചിലപ്പോൾ കാണുമായിരിക്കും പക്ഷേ അതിൻ്റെ ഗെയിം പ്ലേ കണ്ടിട്ട് എനിക്ക് ആൽഫ ടസിൻ്റെ കുറേ ഗെയിംസ് ഗെയിം പ്ലേ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ടു തനിക്ക് ശരി നമുക്ക് ശരിക്കും മാർസോണിൻ്റെ ഒരു ഗൺ മെക്കാനിക്സ് മൂവ്മെൻറ്റ് സ്റ്റൈലൊക്കെ നോക്കിയാൽ അതിൻ്റെ കൂടെ തന്നെ ബാറ്റൽ ഫീൽഡിൻ്റെ ഒരു ഗെയിം പ്ലേ സ്റ്റൈലൊക്കെ വെച്ചിട്ടുള്ള രീതിയിൽ എനിക്കാണ് തോന്നിയത് അതായാലും കളിച്ച് നോക്കിയാൽ പോലാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം പിന്നെ ഇതിൻ്റെയൊക്കെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്രീ ടു പ്ലേ ഗെയിം എനിക്ക് തോന്നുന്നില്ല ഈ ഇടത്തെങ്കിലും ഇത്രയും വലിയ ലാർജ് സ്കെയിൽ ബാറ്റൽ ഫീൽഡ് സ്റ്റൈൽ ഗെയിം ഫ്രീ ആയിട്ട് വേറെ ഒന്നും റിലീസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഫ്രീ ടു പ്ലേ ആയതുകൊണ്ട് ഞാൻ വളരെ വളരെ കാര്യമായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു ഗെയിമാണ് ഡെൽറ്റ ഫോഴ്സ് അതുപോലെ തന്നെ ഈ ഈയിട ഞാൻ കണ്ടൊരു കിഡു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം എന്ന് പറയുന്നത് ബാറ്റ്മാൻ ആർക്കം സീരീസിലെ ആർക്കം ഷാഡോ എന്നും പറഞ്ഞൊരു പുതിയ ഗെയിം വരുന്നത് എൻ്റെ അകത്ത് പൊതുവേ ഞാൻ ബാറ്റ്മാൻ ഗെയിംസിൻ്റെ വലിയ ഫാനാണ് പക്ഷേ ഇതിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇത് ഇതൊരു ഫുൾ ഫുള്ളി വി ആർ ഗെയിമാണ് ശരിയാണ് നമ്മുടെ ഇവിടെ വി ആർ ഗെയിംസ് കളിക്കാൻ പറ്റില്ല കാരണം വി ആർ കളിക്കണമെങ്കിൽ ആ വി ആർ ഹെഡ്സെറ്റോക്കിലോ സ്വയതയിലൊക്കെ ഒന്നും വേണം അതിന് അതിന് കാശൊന്നും അല്ല പക്ഷെ എൻ്റെ അളിയ ആലോചിച്ച് നോക്കാം നമുക്ക് ബാറ്റ്മാനായിട്ട് കളിക്കാം നമ്മൾ എല്ലാവരും ആണെങ്കിലും എപ്പോഴാണെങ്കിലും എപ്പോഴാണേലും ബാറ്റ്മാനിൻ്റെ കാർട്ടൂണോ സിനിമ എന്ത്ണ്ടായാലും ഇടയ്ക്കേലും ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടാകുമോ ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും ബാറ്റ്മാൻ ആവാൻ പറ്റിയെങ്കിലും എന്തായാലും ആലോചിച്ചു ഞാൻ എന്തായാലും ആലോചിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് ബാറ്റ്മാൻ നമ്മുടെ ഫ്ലാഷ് അതുപോലെ തന്നെ അയൺമാൻ ഇവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് ബാറ്റ്മാൻ ഇതിൻ്റെ അകത്ത് ശരിക്കും നമുക്ക് ബാറ്റ്മാൻ ആയിട്ട് കളിക്കാം നമുക്ക് ബാറ്റ്മാൻ്റെ സ്വിങ് ചെയ്യാം മറ്റേ ബാറ്റിൻ്റെ വള്ളിയിട്ടിട്ട് സ്വിങ് ചെയ്യാം നമുക്ക് മുകളിൽ ഒളിച്ചു വന്ന ആൾക്കാരിരിക്കാം ആൾക്കാർ ഇടിക്കാം പഞ്ചൊക്കെ നമ്മളതിൻ്റെ അകത്ത് പഞ്ച് ചെയ്യണം മൂവ്മെൻറ്റ് മൂവ്മെൻറ്റ് അതനുസരിച്ച് മൂവ് ചെയ്യണം അത് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ അകത്തൊരു ഉണ്ട് മൂവ് ചെയ്യാം വേണ്ടി അത് വെച്ച് മൂവ് ചെയ്യുക ഫൈറ്റിംഗ് ഒക്കെ നമ്മൾ ശരിക്കും ഇടിക്കുക തന്നെ കൈകൊണ്ട് തന്നെ ഇടുക തന്നെ വേണം നമുക്ക് നോക്കുന്ന അനുസരിച്ച് നോക്കാം നമുക്ക് തൂങ്ങി വന്ന് തൂങ്ങിക്കിടന്നിട്ട് താഴത്തേക്ക് തൂങ്ങി വന്നിട്ട് ആൾക്കാരെ പിടിച്ചെടുത്ത് കെട്ടിത്തൂക്കിയിടാം ബ്ലോക്ക് ചെയ്യുക എല്ലാം സർവ്വ സാധനമുള്ള ബാറ്ററി ആങ് ബാറ്ററി ആക്കെ എറിയാൻ പറ്റി കഴിഞ്ഞാൽ എൻ്റെ അളി എന്തൊരു ഫീലായിരിക്കും തന്നെയോ ചോദിക്കുന്നത് അപ്പോൾ സർവ്വ സാധനമുണ്ട് എൻ്റെ അകത്ത് അപ്പം തൽക്കാലം എൻ്റെ അകത്തൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ് ഒരു ഡെമോ വീഡിയോ പോലെ തൽക്കാലം വന്നിട്ടുള്ളൂ പക്ഷേ എൻ്റെ അളിയാ അതിൻ്റെ അകത്ത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിയാണ് നമുക്ക് മറ്റേ ഗ്രാഫിക്സ് അത്രയും കുറവ് അത്രയും അല്ല കാരണം ഇതൊരു വി ആർ ഗെയിം അതിൻ്റെ അകത്ത് എന്തു ആ ചെറിയ സാധനത്തിൻ്റെ അകത്ത് എന്ത് നമുക്ക് ഫോർട്ടി സിക്സ്റ്റി ഒന്നും അതിൻ്റെ അകത്ത് ഒത്തി കയറ്റി വയ്ക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ചെറിയൊരു കുറവുണ്ട് പക്ഷേ വലിയ മോശം ഒന്നൊന്നും പറയാനില്ല പിന്നെ ഓപ്പൺ വേൾഡും അല്ല കാരണം ബിയറിൻ്റെ അത് ഓപ്പൺ വേൾഡ് ഇട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് തോന്നുന്നില്ല അതെങ്കിലും തൽക്കാലത്തെ ടെക്നോളജി വെച്ച് അത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കുറച്ചൊക്കെ ബഗ് അവിടെ എവിടെയൊക്കെ കാണും പക്ഷെ എന്നാലും ബാറ്റ്മാൻ ആവാനുള്ള ഒരു ചാൻസ് വരുന്നത് ഞാൻ നോക്കിയിട്ടാണെങ്കിൽ വേർത്തിട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയെങ്കിലും ഒരു ബിയർ സെറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇതിറങ്ങി കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം കൊടുത്താലും ഞാനത് വാങ്ങിച്ച് കളിച്ച് നോക്കിയിരിക്കും ഒരു പ്രാവശ്യം എങ്കിൽ ഒരു ഞാൻ കളിച്ച് നോക്കിയിരിക്കും കാരണം എനിക്ക് ബാറ്റ്മാൻ ഒന്നാൻ അത്രയും ഇഷ്ടമാണ് ബി ആർ ഗെയിംസും എനിക്ക് ഭയങ്കര ഇമ്പ്രഷ്യമുള്ളതാണ് കാരണം എൻ്റെ ഇപ്പോൾ എസ് ഐ ഒല്ലേ നമ്മുടെ സോഡൌട്ട് ഓൺലൈൻ ആനയായിട്ടുള്ളവർക്ക് അറിയാം ഭാവിയിൽ അതിൻ്റെ അകത്ത് വരുന്ന ഒരു ടെക്നോളജി നമുക്ക് ഫുള്ള് നമ്മുടെ മൈൻഡ് ഗെയിമിൻ്റെ അകത്തേക്ക് പോയിട്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും ഗെയിം കളിക്കാൻ പറ്റും എന്നുള്ളൊരു ടെക്നോളജി വരാൻ വേണ്ടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ടെക്നോളജിയാണ് അത് വരുവാണെങ്കിൽ എന്തായാലും ഫസ്റ്റ് ട്രൈ അല്ലെങ്കിൽ ട്രൈ എൻ്റെ അകത്താണ് ഞാൻ പോയി ശരി എനിക്കത് എന്തായാലും ട്രൈ ചെയ്യണം ഭയങ്കര ആഗ്രഹമുള്ള സംഭവം അതുകൊണ്ട് തന്നെയാണ് ഈ ബി ആറിന് ഞാൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത് സോ ബി ആർ പ്ലസ് ബാറ്റ്മാൻ ഓഫ് അതെന്തായാലും ട്രൈ ചെയ്യാൻ എനിക്ക് വളരെ ആഗ്രഹമുള്ളൊരു ഗെയിമാണ് എന്തായാലും നമുക്ക് കണ്ടറിയാം എസ് ഐ എസ് ഐ ടെക്നോളജി പ്ലെയർ സിനിമ വേണ്ടിയിട്ടുള്ളവർക്കറിയാം ആ ടെക്നോളജി ഏതായാലും കുഴപ്പമില്ല ഞാൻ എല്ലാത്തിനും സപ്പോർട്ടാണ് അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പ് ഗെയിംസ് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം നമുക്ക്